മലയാള സിനിമയിൽ എക്കാലത്തെയും ഓർത്തിരിക്കുന്ന ഒട്ടനവധി അവിസ്മരണീയ കഥാപാത്രങ്ങൾ സമ്മാനിച്ച അതുല്യനായ കലാകാരൻ കെ വേണുഗോപാൽ എന്ന നെടുമുടി വേണു. പ്രതിഭാശാലിയായ ഈ കലാകാരൻ എന്നും ലോക സിനിമയ്ക്ക് തന്നെ മുതൽക്കൂട്ടാണ് എന്നതിൽ തർക്കമില്ല. ഇന്ത്യൻ സിനിമ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന നെടുമുടി വേണു മലയാളത്തിലും തമിഴിലുമായി 500-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ എന്ന വലിയ മാധ്യമത്തിന്റെ എല്ലാ മേഖലയിലും നെടുമുടി തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. തിരക്കഥാരചനയിലും കയ്യൊപ്പു ചാർത്തി അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു എന്നതും കലാസമൂഹത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി തന്നെ കരുതാം. സിനിമയിലെ മികച്ച പ്രകടനങ്ങൾക്ക് 2 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 6 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും അദ്ദേഹത്തിന് സ്വന്തം. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ സ്കൂൾ അധ്യാപകനായിരുന്ന പി.കെ. കേശവൻപിള്ളയുടെയും കുഞ്ഞിക്കുട്ടി അമ്മയുടെയും 5 ആൺമക്കളിൽ ഇളയ മകനായി 1948 മെയ് 22-നാണ് നെടുമുടി വേണുവിന്റെ ജനനം. നെടുമുടിയിലെ NSS ഹയർ സെക്കൻഡറി സ്കൂൾ, ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. വിദ്യാഭ്യാസകാലത്ത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. ആലപ്പുഴ SD കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ആലപ്പുഴയിൽ പാരലൽ കോളേജ് അധ്യാപകനായും പ്രവർത്തിച്ചു. കാവാലം നാരായണ പണിക്കരുടെ നാടകങ്ങളിലൂടെയാണ് നെടുമുടി വേണു തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നെ ചരിത്രം. അഭ്രപാളിയിൽ മിന്നിത്തിളങ്ങിയത് പകരം വെക്കാനില്ലാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ. തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതോടെ അരവിന്ദൻ, പത്മരാജൻ, ഭരത് ഗോപി തുടങ്ങിയവരുമായുള്ള സൗഹൃദം കലാജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായി. ജയൻ മരിക്കുകയും മലയാള സിനിമയിൽ നവോത്ഥാനം സംഭവിക്കുകയും ചെയ്ത സമയത്താണ് ചരിത്ര നിയോഗം പോലെ നെടുമുടി ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത്. 1978 അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നെടുമുടി എന്ന അഭിനയ കുലപതിയുടെ ചലച്ചിത്ര മേഖലയിലേക്കുള്ള അരങ്ങേറ്റം. ഭരതന്റെ ആരവം എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധ നേടി. എന്നും ആസ്വാദക ഹൃദയങ്ങളിൽ ഓർത്തിരിക്കുന്ന കഥാപാത്രം തന്നെയാണ് അത്. പത്മരാജന്റെ ഒരിടത്തൊരു ഫയൽ 1 എന്ന ചിത്രം കാർണവർ വേഷങ്ങളിലേക്കുള്ള പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു. വൈകാതെ മലയാളത്തിലെ തിരക്കേറിയ സഹനടന്മാരിൽ ഒരാളായി നെടുമുടി മാറി. അഭിനയ വൈദഗ്ധ്യവും സംഭാഷണ അവതരണത്തിലെ വ്യത്യസ്തതയും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ കരുത്തും ശക്തിയുമേകി. ടെലിവിഷൻ പരമ്പരകളിലും നെടുമുടി തികഞ്ഞ സജീവ സാന്നിധ്യമാണ്. 1991 ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കി. 2004-ൽ ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിനും അർഹനായി. മലയാളം കൂടാതെ ചില തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിൽ പകരം വെക്കാനില്ലാത്ത കലാകാരനാണ് നെടുമുടി എന്ന് പറയുന്നതോടൊപ്പം തന്നെ സംഗീതത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമർത്ഥനായ ഒരു മൃദംഗം വായനക്കാരൻ കൂടിയായിരുന്നു നെടുമുടി വേണു. സംഗീതം ജീവവായു തന്നെയായിരുന്നു നെടുമുടിക്ക്. മലയാള സിനിമാ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമർഹിക്കുന്ന കലാകാരൻ തന്നെയാണ് നെടുമുടി എന്ന് പറയാതെ വയ്യ. ഏതു വേഷവും അഭിനയിച്ചു ഫലിപ്പിക്കാൻ തികഞ്ഞ കഴിവുള്ള നടൻ. നായകനായും സഹനടനായും വില്ലനായും കഴിഞ്ഞ 40 വർഷത്തിനിടെ നെടുമുടി വേണു നിറഞ്ഞാടിയ കഥാപാത്രങ്ങൾ ചില്ലറയല്ല. 500 സിനിമകൾ. ഒരു കലാകാരനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ആസ്വാദകരെ സംബന്ധിച്ച് കേവലം അക്കങ്ങൾ മാത്രമല്ല ഇത്. പ്രതിഭകളായ സംവിധായകർക്കൊപ്പവും സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും ന്യൂജൻ അഭിനേതാക്കൾക്കൊപ്പവും മത്സരിച്ചഭിനയിച്ച ഈ നടൻ എന്നും ആസ്വാദക ഹൃദയങ്ങളിൽ മരിക്കാത്ത ഓർമ്മയായി തുടരുമെന്നതിൽ സംശയമില്ല. സിനിമാ ലോകത്ത്, അതിലുപരി കലാലോകത്ത് നെടുമുടി എന്ന പച്ചയായ മനുഷ്യന്, അതുല്യനായ കലാകാരന് പകരം വെക്കാൻ ആരുമില്ല എന്നത് വസ്തുതയാണ്. അഭ്രപാളികളിൽ മിന്നിത്തിളങ്ങിയ നെടുമുടി എന്ന കലാകാരന്റെ വിടവാങ്ങൽ സൃഷ്ടിക്കുക വലിയ ശൂന്യതയാണ് എന്നതിൽ സംശയമില്ല. കാലയവനികയിലേക്ക് മൺമറഞ്ഞ ഈ അത്ഭുത കലാകാരന് കൗമുദി ടിവിയുടെ പ്രണാമം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.